ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ദിവസമാണിത്. ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു പ്രധാന സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. അയ്യപ്പൻ ചേട്ടൻ്റെ കട. ഇത് വളരെ സ്പെഷ്യലാണ് ഇവിടുത്തെ കട. ഇത് പാലക്കാട് തന്നെയാണ്, പാലക്കാട് വ്ളോഗ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 50 രൂപയ്ക്ക് മീൽസ് കൊടുക്കുന്ന കടയുണ്ടോ, പായസം കൂട്ടിയുള്ള ഊണ്, ഭക്ഷണം കഴിക്കാം. ഇത് നമുക്കൊരു നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കണം എന്നുണ്ട്. 50 രൂപയുടെ മീൽസ്, ഭയങ്കര ഫേമസ് കടയാണ്. തിരക്കാണ് ഇവിടെ. അപ്പോൾ അയ്യപ്പേട്ടൻ്റെ കടയിലേക്ക് പാഞ്ഞു പോയതാണ്. പക്ഷെ അവിടെ ഫുള്ളാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വന്നു ഇവിടെ ഭയങ്കര ആൾക്ക് തിരക്കാണ്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കാണ്. 50 റുപ്പി മീലിൻ്റെ സ്ഥലമാണ്. പിന്നെ ഹൃദയം സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, ബൺ പൊറോട്ട. ശരിക്കും തിരക്ക് സമയമല്ലേ, 2 മണി കുറഞ്ഞ് വരുതാണ്. ഓക്കെ, ഇപ്പൊ ഊണിന്റെ സമയമല്ലേ അല്ലേ. ഓക്കെ, അപ്പൊ കഴിക്കാതിരിക്കട്ടെ. അങ്ങനെ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പൊ സീറ്റ് ഒഴിഞ്ഞു തുടങ്ങി, തിരക്കൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പോൾ അയ്യപ്പേട്ടൻ്റെ വൈഫെല്ലാമാണ് വന്ന്, സംസാരിച്ചിട്ടൊക്കെ പോയി. വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇത് ഈ കടയിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ, കല്യാണിയും ആ സിനിമയിൽ ഹൃദയത്തില്, പിന്നെ പ്രണവും ഇന്ന് കഴിക്കുന്ന ബൺ പൊറോട്ടയൊക്കെ കഴിക്കുന്ന ആ സീൻ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇതൊരു ഫേമസ് കുറേ നാളായിട്ടുള്ള ഫേമസ് ഷോപ്പാണ്. പക്ഷെ ഇപ്പോഴും അവരാ 50 റുപ്പി മീൽ മാറ്റിയിട്ടില്ല. സദ്യ പോലെ, 50 രൂപയ്ക്കൊക്കെ എവിടെ സദ്യ കിട്ടുന്നല്ലേ. ചൂടുവെള്ളമാണ് കുടിക്കാൻ തരുന്നത്. യാ, ദാറ്റ്സ് ഗുഡ്. ചൂടുവെള്ളമാണ് അല്ലേ. ഓക്കെ, നമുക്ക് പ്രൊമോഷൻ കിട്ടി. ആദ്യം പുറത്ത് ഇരിക്കാനായിട്ട് പ്ലാൻ ചെയ്തു, പക്ഷെ ഇപ്പോൾ ഇവിടെയൊക്കെ. ആ ഓക്കെ, ഒരു മിനി സദ്യയാണ് കേട്ടോ ഇവിടെ വിളമ്പുന്നത്. 50 രൂപയുടെ സദ്യ ഇത് തന്നെ അന്നദാനം പോലെയായി സത്യത്തിൽ. ചേച്ചി അത്രയ്ക്ക് ലാഭമല്ലേ. ഇത് പൊരിയലെന്നാ പറയുന്നല്ലേ. ഇത് ബീട്രൂട്ട് പൊരിയൽ. ഇതെന്ത് പച്ചടി ആയിരുന്നു? ചേന പച്ചടി. അവിയൽ, വെള്ള അവിയലാണ് അല്ലേ, പാലക്കാടൻ. ഇനി കൂട്ടുകറി വരുന്നു. പൊന്നി റൈസ് ഉണ്ട്, പിന്നെ അല്ലാണ്ട് ഇവിടെ ജയ ആണ്. എന്താണ് പിന്നെ ജയ ഉണ്ട്. പായസം കൂട്ടി ഊണെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ലാതെ, പായസമൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഫുൾ സദ്യയില്ലേ, ഓൾമോസ്റ്റ് മിനി സദ്യയാണ്. ജസ്റ്റ് ഫോർ 50 റുപ്പീസ്. ഇത് എവിടെയും കിട്ടില്ല. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ നേരിട്ട് അനുഭവം അത് തന്നെയാണ്. എന്താ പറയണ്ടേ, ഇനി പറയുന്നത് അറിയില്ല. ഇതാണ് നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ വൈഫ്. അപ്പോൾ ഇത് എത്ര നാളായിരുന്നു തുടങ്ങിയിട്ട്? ഇത് ഞാൻ ജനിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെയായിരുന്നു. അച്ഛൻ്റെ കാലം തൊട്ടുണ്ട്. ഓക്കെ, ഒരു ദേശം പറയുകയാണെങ്കിൽ 80 വർഷത്തോളം 80-85 വർഷം ഈ ബിസിനസ്സിലുണ്ട്. ഓക്കെ, ഇതെങ്ങനെ മുതലാകുന്നു എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. 50 രൂപയ്ക്കൊക്കെ മീൽസ് കൊടുക്കുക എന്ന് പറയുന്ന സദ്യയൊക്കെ 50 രൂപയ്ക്ക് വളരെ ചെറിയ പൈസ. ഇപ്പം ആർക്കും അങ്ങനെ കിട്ടില്ലല്ലോ. ഇന്നുവരെ എനിക്കതൊരു ബിസിനസ് നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ തന്നെ കണ്ടിരുന്നു.
പ്രശ്ന ബാധ്യത തോന്നിയിട്ടില്ല. ഓക്കെ ഓക്കെ, വളരെ നല്ല മനസ്സിന്റെ ഇതാണ്. എന്നാ വെച്ചാൽ ചെറിയ ലാഭം മാത്രം അല്ലെ, കാര്യങ്ങൾ നടന്നു പോണം, അത്രേ ഉള്ളൂ. ഓക്കെ, ബ്രേക്ക് ഈവൻ സ്റ്റൈലിലാണ് പോണേ. എന്തായാലും വളരെ തിരക്കുള്ള കട, അപ്പൊ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ അല്ലെ കാര്യങ്ങളൊക്കെ. വളരെ സന്തോഷം വന്ന് കഴിക്കാൻ. സാർ നന്നായിരുന്നു കേട്ടോ എല്ലാം. താങ്ക് യു. അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്, പല്ലാവൂർ മാമല ക്ഷേത്രം. ഇത് പാലക്കാട് തന്നെയാണ്. ഇതൊരു പാറയുടെ മേളിലാണ് കേട്ടോ. ഇതൊരു ഇവിടെയും കുറേ സിനിമയൊക്കെ എടുത്തിട്ടുണ്ട്. കുഞ്ഞിരാമായണം, അതാണ് ഒരു സിനിമ. പിന്നെ ഹൃദയം. അപ്പോൾ കുഞ്ഞിരാമായണ സിനിമയിൽ ഭയങ്കര ഒരു കല്യാണം നടക്കുന്ന സീൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ ഒരു ക്ഷേത്രം, ചെറിയൊരു ക്ഷേത്രം, മേളിലുള്ള ക്ഷേത്രമാണത്. പിന്നെ രണ്ടത് ഹൃദയം മൂവിയിലും ഇവിടെ ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പാറ കയറണം. ഈ മേളിലാണ് ടെമ്പിള്. ഒരു ചെറിയ കയറ്റാണ്. ഇതാ വഴി, വഴി ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴേ ഭയങ്കര കാറ്റായിരിക്കും അല്ലേ മേള. ചെറിയ കയറ്റായിരുന്നു, പക്ഷെ എനിക്ക് ശ്വാസം കൂട്ടും. ഓക്കെ, പതുക്കെ പതുക്കെ കയറാം. വാമല ക്ഷേത്രം, പല്ലാവൂർ, പാലക്കാട്. ഇത്രയും നടന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ പടികൾ. ഓ, ബ്യൂട്ടിഫുൾ ടെമ്പിൾ കണ്ടു തുടങ്ങി. നല്ല കാറ്റ്. ഓക്കെ, കുഞ്ഞു കുഞ്ഞു പടികൾ പോലെ ഇങ്ങനെ കുത്തി വെച്ചിരിക്കും പാറയിൽ. ഭഗവാനെ, ബ്യൂട്ടിഫുൾ ടെമ്പിളാട്ടോ അമ്മയുള്ള വാമല ക്ഷേത്രം. അവിടെ ഒരു മരം ഉണ്ട്, പൂക്കളൊക്കെ ആയിട്ട്. കുറെ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഫോട്ടോ സ്പോട്ട്. അങ്ങനെ പാലക്കാട്ടെ പല്ലാവൂർ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ വഴിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ പടിക്കെട്ട്. ഈ പടിക്കെട്ടിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞില്ല. സിനിമ ലൊക്കേഷനാണിത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും കണ്ട് ആസ്വദിച്ച് ഞാനും ഹൃദയം മൂവിയിലെ ഒരു പ്രധാന സീനാണ്. അതിൽ പ്രണവ് മോഹൻലാലും ദർശനയും കൂടി ഇരുന്ന് വർത്തമാനം പറയുന്ന സെയിം സ്ഥലത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, അതാണ് പ്രാധാന്യം ഈ സ്ഥലത്തിൻ്റെ. രസമുണ്ടല്ലേ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്ത്. നമുക്കൊന്നും കാണിക്കാൻ പറ്റില്ല, ഇങ്ങനെ അഭിനയിക്കുകയല്ല. നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ആ സീനൊക്കെ ഓർമ്മ വരില്ലേ, നമ്മൾ പ്രേക്ഷകരെ കണ്ട സ്ഥലമല്ലേ. ഇങ്ങനെ ഒരുപാട് സിനിമ ലൊക്കേഷനാണ്. ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടിൽ ഇരിക്കുന്നതിൻ്റെ പിന്നിലേക്ക് നോക്കിക്കോളൂ. ക്ഷേത്രം അടഞ്ഞു നടക്കുന്ന സമയമാണ്, തുറന്നിട്ടുണ്ടാവില്ല. ഇത് പല്ലാവൂർ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രം, മുരുകക്ഷേത്രമാണ്. മുരുകക്ഷേത്രങ്ങൾ എപ്പോഴും ഇങ്ങനെയല്ലേ, കുന്നിൻ്റെ മുകളിൽ, പാറയുടെ മുകളിൽ, അങ്ങനെയല്ലേ എപ്പോഴും പൊക്കത്തിലായിരിക്കുന്നത്. ഇവിടെയും അതിനൊരു മാറ്റമൊന്നുമില്ല. ഇപ്പോൾ മരം നോക്കിയേ, ബാക്കിൽ നിറച്ച് പൂത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ അരളി എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ചോദിച്ചു, എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ചെമ്പകം എന്ന് പറയും, പക്ഷേ യെല്ലോ കളറിലെ ചെമ്പകമല്ല, വൈറ്റും പിങ്ക് അങ്ങനെ രണ്ട് കളറിൽ വരും. ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് അറിയില്ല, നിനക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ പറയാം കേട്ടോ. വെയിൽ കംപ്ലീറ്റ് മാറിയിട്ടില്ല കേട്ടോ. വെയിലുണ്ട്, ഇപ്പം നല്ല വെയിലുണ്ട്, എൻ്റെ മുഖത്ത് വെയിലടിക്കുന്നു നന്നായിട്ട്. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടി കൂടും ഈ സ്ഥലത്തിൻ്റെ. വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ് വരുമ്പോൾ കാറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ.
ഈ പല്ലാവൂർ എന്ന് പറയുന്നത് പാലക്കാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലേജാണ്. നല്ലൊരു ഗ്രാമം. അവിടുത്തെ ഒരു ശിവ ടെമ്പിളുണ്ട്, വളരെ പ്രശസ്തമായ. അതുപോലെ സീനിക് ബ്യൂട്ടിയുടെ കാര്യം കൊണ്ടും അങ്ങനെ അറിയപ്പെടുന്ന മൂവി ലൊക്കേഷൻസ് ഒക്കെ ആയി മാറിയ ഈ ഒരു വാമല ക്ഷേത്രം. അപ്പോൾ ഭക്തിയും ബ്യൂട്ടിയും എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു ഒരു ലൊക്കേഷൻ വൈസും ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ഇവിടെ വരുന്ന കാര്യത്തിലൊക്കെ പലർക്കും സംശയം തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു ഗൂഗിൾ മാപ്പ് അടിച്ച് വന്നാലും വരാൻ പറ്റും ലൊക്കേഷൻ. ഇവിടെ എല്ലാം കൃഷി സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഗ്രാമത്തിൽ. ഞാനൊരു സ്പോട്ട് കിട്ടിയപ്പോൾ ഇരുന്നേ ഉള്ളൂ. അങ്ങനെ ബ്യൂട്ടിഫുൾ മരത്തിൻ്റെ താഴെ എത്തി. ട്രിവാൻഡ്രത്തൊക്കെ ചെമ്പകം എന്ന് തന്നെ പറയുന്നത് എൻ്റെ പൂക്കളെ പൂക്കൾ വീണ് കിടക്കുന്നതൊക്കെ. സോ നൈസ്, സോ ബ്യൂട്ടിഫുൾ. പക്ഷെ ഇവിടെ അരളി എന്നാണ് പറയുന്നത്. എന്ത് വ്യത്യാസം നോക്കിയല്ലേ, ഒരു സ്ഥലത്ത് ഒരു പൂവിൻ്റെ പേര് മറന്നേ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഞാൻ കുറേ നേരം ഈ മരത്തിൻ്റെ താഴെ ഇരിക്കുന്നത് രസമറിയാമോ, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇത് ഭംഗിയുള്ള ക്ഷേത്രമല്ലേ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇപ്പോൾ നട തുറന്നിട്ടുണ്ട്, പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ക്ഷേത്രങ്ങളുടെ ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാറില്ല. ഒറ്റ ഫിലിമിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുള്ളതാണ് പുള്ളിക്ക്. 10 സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഹൃദയത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയണം. സ്വാമിയുടെ പേരെന്താ? മണിയൻ്റെ സ്വാമി. 23 അല്ലേ? അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഇനി ഇഷ്ടമാണ്. എത്ര സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞു അല്ലേ. ഒരു സിനിമ എന്നുള്ളതാണ് അല്ലേ. ആ അതന്നെ, ഇനി എന്താ വേണ്ടേ. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ സിനിമ വന്നു, പക്ഷെ ആ നായിക വന്നില്ല, മാറ്റി വെച്ചു. ഓക്കെ, അപ്പൊ ഇനി ഒരുപാട് സിനിമകളിലൂടെ കാണാൻ സാധിക്കട്ടെ ഞങ്ങക്ക്. ഉണ്ടാവും പിന്നെ തീർച്ചയായിട്ടും. പൂജിക്കുന്ന ആളല്ലേ. ഓക്കെ ശരി, പല ശരി. കല്യാണ മംഗല്യ പൂജയൊക്കെ നടക്കുന്നുണ്ടല്ലേ. അത്രയും പവർഫുൾ ആണ്. എന്ത് വിചാരിച്ചാലും നടക്കും. പ്രാർത്ഥിച്ചാൽ മതി. ഇത് ഇടമ്പ സ്വാമി ഉപദൈവങ്ങളാണ് പുറത്തൊക്കെ ഉള്ളത്. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഇവിടുന്ന് ഈ പാറയുടെ മേളിൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടോ? കംപ്ലീറ്റ് പാടശേഖരങ്ങളാണ്. അപ്പം മനോഹരമായ ഒരു ക്ഷേത്രം. ഇത് ആ സ്പോട്ടിൻ്റെ പ്രാധാന്യം ഒരുപാടുണ്ട് കേട്ടോ. കിടന്ന് ഇങ്ങനെ ആ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ പാറയൊക്കെ കാണാം. ഇവിടുത്തെ ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ്. സേവ് ദ ഡേറ്റും അല്ലാത്ത ഫോട്ടോസും ആൽബംസ് സിനിമ പാലക്കാടിൻ്റെ സൗന്ദര്യം ആവശ്യം പോലെ നമ്മൾ കാണുന്നുണ്ടല്ലേ. ഇത്ര ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമില്ല കേട്ടോ. പക്ഷേ സമ്മറിൽ വന്നാൽ ഈ ഭംഗിയൊന്നും കാണാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കും, ഭയങ്കര സ്കോർച്ചിങ് ഹീറ്റാണ് ഇവിടെ. ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ വേനൽ സമയത്ത് ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണ് പാലക്കാട്. പക്ഷേ അല്ലാത്ത സമയത്തൊക്കെ പ്രത്യേകിച്ച് മഴക്കാലം, ഹാ ഹാ രസമായിരിക്കും. അപ്പോൾ ഒന്ന് വരണം എന്നുണ്ടിരിക്കുക. ഇനിയുണ്ട് കേട്ടോ, നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഇപ്രാവശ്യത്തെ യാത്ര ഞാനൊരു 4 ദിവസമല്ലേ വന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് കുറേ ഏറെ ഭാഗം കാണാൻ പറ്റുന്നില്ല. പക്ഷെ പറ്റുന്ന സ്ഥലമൊക്കെ നമ്മളിപ്പോൾ കാണും. ഈ വാമല ടെമ്പിളിൻ്റെ പരിസരത്ത് പോരേ തോന്നില്ല, എന്ത് രസമാണ്. ഇപ്പോൾ സൂര്യനൊക്കെ ഒരുപാട് താഴെ വന്നല്ലോ, അപ്പോൾ നല്ല തണുത്ത കാറ്റും
രസമാണ് ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ. സൺഡേസ് ഒന്നും ഇങ്ങോട്ട് വരാനും ഒക്കെ അത്രയ്ക്ക് തിരക്കാന്നാണ് പറയുന്നത്. ഇന്ന് സൺഡേ അല്ല ഭാഗ്യത്തിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാലക്കാടൻ വിശേഷങ്ങളൊന്നും തീരുന്നില്ല, ഇനിയുണ്ട്. അപ്പോൾ എന്നാൽ ഇന്നത്തേക്ക് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. തിരിച്ച് നമ്മളുടെ മനയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ സ്റ്റേ തന്നെ എന്ത് രസമാണല്ലേ, അല്ലോർമന. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് സുഖമായിട്ടൊരു എന്താ പറയുക, ആരും ഇല്ലല്ലോ, നല്ല രസമല്ലേ ഒറ്റയ്ക്ക് ഇങ്ങനെ മനിക്കാത്ത. ഒറ്റയ്ക്ക് മീൻസ് ഞാൻ ഒറ്റയ്ക്ക് അല്ലേ, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, വച്ചിട്ട് ഭയങ്കര രസമാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്.